ഏതൊരു കുടുംബത്തിൻ്റെയും ഏതൊരു സംഘടനയുടെയും ഏതൊരു സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് പിന്നിൽ ഒരു അധ്വാനമുണ്ട്. അർപ്പണബോധത്തോടു കൂടിയുള്ള ഒരു അധ്വാനമാണ് അതിൻ്റെ വിജയത്തിൻ്റെ കാരണം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പാഠപുസ്തകം 39-ാം അധ്യായം പഠിക്കുമ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, ജനം ചെയ്ത എല്ലാ കാര്യങ്ങളും മോശയുടെ മുമ്പിൽ എത്തിച്ചപ്പോൾ മോശ ജനത്തെ അനുഗ്രഹിച്ചതായി നമുക്ക് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. മോശ ജനത്തെ അനുഗ്രഹിക്കാൻ കാരണം അർപ്പണബോധത്തോടുകൂടിയുള്ള ത്യാഗമനോഭാവത്തോടുകൂടിയുള്ള അവിടെ അധ്വാനമാണ് മോശ ജനത്തെ അനുഗ്രഹിക്കാൻ കാരണമായി തീർന്നത്. പുറപ്പാട് പുസ്തകം 39-ാം അധ്യായം പഠിക്കുമ്പോൾ പുരോഹിതന്മാരുടെ വസ്ത്രം, പ്രത്യേക അഹരോന്റെ വിശേഷ വസ്ത്രം നിർമ്മാണത്തെക്കുറിച്ചാണ് ആ ഭാഗമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടും വളരെ ഗൗരവത്തോടും കൂടെ ചെയ്യേണ്ട കാര്യമാണ് അത്. മോശ പറഞ്ഞപ്പോൾ ഉത്സാഹത്തോടും സമയങ്ങൾ കണ്ടെത്തി വളരെ ജാഗ്രതയോടും കൂടെ അവർ ആ കാര്യം നന്നായി ചെയ്ത് അത് മോശയുടെ മുമ്പിൽ എത്തിച്ചപ്പോൾ മോശ ജനത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളതിനെ കാണുമ്പോൾ, മറ്റുള്ള ഉയർച്ചയെ കാണുമ്പോൾ, മറ്റുള്ള നേട്ടത്തിനെ കാണുമ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥയെ നാം പലപ്പോഴും ഓർത്ത് ഭാരപ്പെടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം നന്നായി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, കാര്യഗൗരവത്തോടുകൂടെ അർപ്പണ മനോഭാവത്തോടെ നാം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ അധ്വാനത്തിന് ഒരു അനുഗ്രഹമുണ്ട്, ഒരു നന്മയുണ്ട്. ഇവിടെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജനം നന്നായി ചെയ്തു കഴിഞ്ഞ് മോശയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ മോശ ജനത്തെ അനുഗ്രഹിക്കുന്നതായി ആശീർവദിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ പ്രഭാത സമയം പലതിനെയൊക്കെ കാണുമ്പോൾ എനിക്കിത് ലഭിച്ചില്ലല്ലോ, എനിക്കിങ്ങനെ ആയിത്തീരാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ആരെങ്കിലുമൊക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കാം, തിരുവചനം പറയുന്നു ഭാരപ്പെടേണ്ട. നമ്മുടെ അധ്വാനത്തെ കാണുന്ന, നമ്മുടെ കഷ്ടപ്പാടിനെ കാണുന്ന, നാം സമയം മെനക്കെട്ട് ചെയ്തതിനെ കാണുന്ന ഒരു നല്ല ദൈവമുണ്ട്. നമ്മുടെ അധ്വാനത്തിന്, നമ്മുടെ കഷ്ടപ്പാടിന് ആ ദൈവം മറുപടി തരും. ഭാരപ്പെടേണ്ട, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് ഒരു അനുഗ്രഹമുണ്ട്.